ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൺ ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും 50 കിലോമീറ്റർ മാറി ആനക്കാംപോയിലെ ഡൊമിനിക് ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചേട്ടൻ്റെ തെങ്ങൻ തൈയെപ്പറ്റി കുറ്റ്യാടി തെങ്ങൻ തൈയെപ്പറ്റി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിനകത്തുനിന്ന് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയമാണല്ലോ നമ്മൾ തൈ നടണ്ടിയെ അപ്പോൾ ഇതെങ്ങനെയാണ് നടണ്ടിയെ ചേട്ടൻ നടുന്ന രീതി വ്യത്യസ്തമാണ് അപ്പോൾ ആ വ്യത്യസ്തമായ രീതി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ അതാണ് പരിചയപ്പെടുത്തുന്നത് ചേട്ടൻ അത് എങ്ങനെ വയ്ക്കുന്നു എത്ര വർഷം കൊണ്ട് ചേട്ടൻ പറയുന്ന രീതിയിൽ നമ്മൾ തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറയുന്ന വർഷം ആ തെങ്ങ് കായ്ച്ചിരിക്കും പിന്നെ ഒരു 50 വർഷം 60 വർഷത്തേക്കിന് അതിൻ്റെ ചുവട്ടിലേക്ക് പോവുകയെ വേണ്ട എന്നാണ് ചേട്ടൻ്റെ ആ ഒരു കൃഷി പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ രീതി നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് തെങ്ങും കവുങ്ങും ഒക്കെ എങ്ങനെയാണ് നടുന്നത് അതിൻ്റെ സംശയങ്ങളുള്ള എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു സമയമാണ് നമ്മൾ തെങ്ങൻ തൈ നടേണ്ടത് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് വിളിക്കാം നമ്മുടെ ഡൊമിനിക് ചേട്ടൻ എത്തിയിട്ടുണ്ട് ചേട്ടാ നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചേട്ടൻ ഒരു പ്രത്യേക രീതിയിലാണ് തെങ്ങൻ തൈ നടുന്നത് അതുകൊണ്ടാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ നമുക്ക് കാ പറിക്കാൻ പറ്റുന്നത് കായ്ക്കുന്നത് തെങ്ങ് അപ്പോൾ ആ രീതികൾ ചേട്ടൻ വിശദമായിട്ട് ഇന്നൊന്ന് പറഞ്ഞു തരണം അതിൻ്റെ കുഴി എടുത്ത് കാണിക്കണം വളപ്രയോഗം എങ്ങനെയാണ് നടുന്നത് എല്ലാം ചേട്ടൻ ഇന്ന് നമുക്ക് കാണിച്ചു തരുമോ എല്ലാം കാണിച്ചു തരും അത് കുഴി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 മീറ്റർ കുഴിക്ക് താഴ്ച സെൻറ്ററിൽ നിന്ന് 1.5 മീറ്റർ അന്നേരം കുഴിയുടെ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് വരുമ്പം 2.5 മീറ്റർ വരും കുഴിയെന്ന് വെച്ചാൽ റൗണ്ട് ആയിരിക്കും ചതുരക്കുഴിയല്ല ആ രീതിയിലാണ് നമ്മൾ ചെയ്തു പോരുന്നത് പിന്നെ കുഴിക്കുള്ളിലെ JCB കൊണ്ടാണ് എല്ലാ കുഴികളും കുത്തുന്നത് JCB കൊണ്ട് കുത്തി അതിനുള്ളിൽ മണ്ണിളക്കി ഒരു കൈ മേൽമണ്ണ് കുഴിയിലിട്ട് ആ മണ്ണിനെ ഒരു കപ്പക്കൂടം പോലെയാക്കി അതിൻ്റെ സെൻറ്ററിൽ വളവിട്ട് അതിൻ്റെ നടുക്കാണ് തൈ വെക്കുന്നത് ചോട് തെങ്ങ് നിൽക്കുന്ന ഭാഗം ഹൈറ്റ് കൊടുക്കണം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 1.5 അടിയേ പൊന്തിക്കാവുള്ളൂ ഒത്തിരി പൊന്തിച്ച് തൈ വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരുപാട് പൊന്തിച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷം തൊട്ട് തൈ കാറ്റടിക്കുമ്പോൾ ചായും ഈ ചാച്ചിൽ അല്ലേലും ഉണ്ടാവും എങ്കിലും അന്നേരം കൂടുതൽ മണ്ണുകൾ ഇടിച്ചിട്ട് കൊടുക്കണം അത് ഒരു 1.5 അടി പൊന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ മണ്ണ് ഇടിച്ചിട്ട് കൊടുത്താൽ മതി 2ാം വർഷം കുറച്ച് മണ്ണ് ഇടിച്ചിടണം 4ാം വർഷവും ഇടിച്ചിടണം പിന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇടിക്കലോ പരിപാടി ഒന്നും വേണ്ട തെങ്ങ് കരുത്താവും പിന്നെ നമ്മൾ 2ാം വർഷം തൊട്ട് 1 കുറ്റി അടിച്ച് കെട്ടണം 3ാം വർഷവും 4ാം വർഷവും 3 വശത്തുനിന്ന് കുറ്റി അടിച്ചിട്ട് തെങ്ങ് കെട്ടി നിർത്തണം അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ തെങ്ങ് ചായും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്കൊരു ഓവർ പാഴ്ചലവ് വരുന്നത് പക്ഷേ തെങ്ങ് നോക്കി നിൽക്കുമ്പോൾ വളർന്നു പോരും ഒരു കുറ്റി അടിക്കാന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത് കുറ്റി അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് കാറ്റ് കൊണ്ട് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തെങ്ങ് നേരത്തെ അല്പം വലുപ്പം വലുതാവും എത്ര വർഷത്തിലാണ് കുറ്റിയടിക്കുക പിറ്റേ വർഷം തന്നെ കുറ്റിയടിക്കണം അതൊരു ചോട്ടിൽ ആദ്യത്തെ ഒരു വർഷം 1 കുറ്റി അടിച്ചാൽ മതി 1 കുറ്റി അടിച്ച് അത് തെങ്ങ് ഉറപ്പാക്കി കെട്ടണം അത് കഴിഞ്ഞ് 2ാം വർഷം ആകുമ്പോഴത്തേക്കും തെങ്ങ് നല്ല വലുപ്പമായി കഴിഞ്ഞാൽ കുഴിയുടെ 3 വശത്തുനിന്ന് കരയ്ക്ക് കരയ്ക്ക് കുറ്റി അടിച്ച് ഈ തെങ്ങയിലേക്ക് 3 വശത്തുനിന്നും കയറിട്ട് കെട്ടണം എന്നാലേ തെങ്ങ് കാറ്റടിക്കുമ്പം 1 വശത്തേക്കും പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ചായും അത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം പുതുമഴ പെയ്യുന്ന സമയത്ത് മഴ മാറ്റത്തിനൊക്കെ കാറ്റുണ്ടാവും ആ സമയത്ത് കുറ്റി അടിച്ചില്ലെങ്കിൽ തെങ്ങ് ചായും അന്നേരം നമ്മൾ കെട്ടി കഴിയുമ്പോൾ ഒന്നും കൂടെ വേരുകൾക്കൊക്കെ മുറിവ് വരും അല്ലെങ്കിൽ വളർച്ചയെ ബാധിക്കും ക്ഷീണം വരും ഇതൊന്നും ചായവും ഒന്നും വരാതെ നമ്മൾ തൈ വെക്കുകയാണെങ്കിൽ കുറ്റിയാടി തൈ ആണെങ്കിൽ 4ാം വർഷവും കായ്ക്കും ടീൻ്റെ തൈ ആണെങ്കിൽ 3ാം വർഷവും കായ്ക്കും അതിപ്പം നമ്മൾ ഞാൻ വെച്ച് പുതിയ കായ്ച്ചത് നമുക്ക് കാണാം ചേട്ടാ ഇതിനകത്ത് എന്തൊക്കെയാ വളം ചേർക്കുക വളം ഫസ്റ്റിലെ ഇടുമ്പം 1 കൊട്ട ചാണകപ്പൊടി 1 കിലോ എല്ലുപൊടിയോ അല്ലെങ്കിൽ രാജ്പോസോ ഇതെല്ലാം കൂടെ മിക്സാക്കി ആ കുഴിയിലേക്ക് ഇട്ടിട്ട് വേണം തൈ വെക്കാന് മണ്ണിലിട്ട് വളമിട്ട് ഇളക്കണം അല്ലാതെ നമ്മൾ തൈ വെച്ചിട്ട് അതിന് ചുറ്റും ഇച്ചിരി വളം വാരിയിട്ടാൽ പോരാ കുഴി തൈ വെക്കേണ്ട ഭാഗത്ത് കറക്റ്റാക്കി നമ്മൾ മണ്ണിലിട്ട് ഇളക്കി എന്നിട്ട് വേണം തൈ വെക്കാൻ തൈ വെച്ച് ചവിട്ടി ഉറപ്പിച്ച് ഉറപ്പിച്ച ശേഷം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കുഴിയിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഇലകളിട്ട് പൊതയിടണം അത് നിർബന്ധമുള്ള കാര്യമാണ് അല്ലെങ്കിൽ പ്രാണികളും പ്രാണികളും അല്ല അതിലും പ്രാണികളെക്കാളും പ്രധാനമുള്ളത് ഇതിൽ മഴവെള്ളം നേരിട്ട് മണ്ണിലേക്ക് വീണാൽ മണ്ണ് തെറിക്കും മണ്ണ് തെറിച്ചാൽ ഈ ഓലയുടെ അടിയിൽ പിടിക്കും ഓലയുടെ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ വളർച്ചയെ ബാധിക്കും അതൊരു ദോഷം 2ാമത് മഴവെള്ളം മണ്ണിലേക്ക് നേരിട്ട് വീണാൽ മണ്ണിൻ്റെ കണ്ണടയും
തെങ്ങിന്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കും അതൊരു രണ്ടാമത്തെ ദോഷം മൂന്നാമത്തെ ഈ ചപ്പുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചാരണം വെച്ചാലും മണ്ണ് ഉറക്കിയാല എത്ര മഴവെള്ളം പെയ്താലും മണ്ണിനടിയിലേക്ക് വലിഞ്ഞു പോകും അതിതീവ്രത മഴയാണെങ്കിൽ മാത്രമേ സ്വല്പനേരം വെള്ളം ഉണ്ടാവുള്ളൂ അത് മഴ മാറുമ്പോൾ ആ മണ്ണ് അല്ല വെള്ളം മണ്ണിനടിയിലേക്ക് വലിഞ്ഞു പോകും അത് പ്രത്യേകം നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ടതാ ഒരു തയ്യ വെച്ചുള്ളെങ്കിൽ കുഴിയിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഇലകൾ ഇട്ട് തയ്യ സംരക്ഷണം കൊടുത്തിരിക്കണം അപ്പോൾ നമ്മൾ ഈ അടഞ്ഞ മഴയത്ത് ഈ തൈ ഇപ്പോ നമ്മൾ വെച്ചു നല്ല മഴ പെയ്തു അപ്പോൾ ഈ തെങ്ങിന്റെ തൈക്ക് വല്ലോ ഈ പൊതയിടയിൽ നിർബന്ധമാണ് മണ്ണ് തെറിപ്പിക്കാൻ അനുവദിക്കരുത് അതുപോലെ മഴക്കാലത്തും മാത്രം പോരാ പൊത വേനൽക്കാലത്തും വേണം അത് നിർബന്ധമായിട്ട് വേണം വേനൽക്കും വേണം മഴക്കാലത്തും വേണം പിന്നെ നമ്മൾ തൈ വെച്ച് ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വളപ്രയോഗം അടുത്തത് ചെയ്യണം അത് ഒരു വർഷത്തിൽ ചെറിയ തെങ്ങുകൾക്ക് രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ചെയ്താൽ അതിനനുസരിച്ചുള്ള വളർച്ചയുണ്ടാവും അത് നമ്മൾ ജീവാമൃതം വളക്കൂട്ടോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം അതിനുള്ള വളർച്ച കൂടുതലുണ്ടാവും അതിനുശേഷം വളർന്ന് കായായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കെട്ടോ കാര്യങ്ങളൊന്നും വേണ്ട ചോട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് ചണ്ടി മാറ്റുക വളവിടേണ്ട ഭാഗത്ത് സ്വല്പം മണ്ണ് പൊട്ടിക്കുക വളം തൂളുക ആ മണ്ണ് തിരിച്ചങ്ങോട്ട് ഇടുക ചണ്ടിയും ഇടുക ഒന്നുമില്ല 60 വർഷത്തേക്ക് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു കൂലി ചെലവ് വരുന്നില്ല വളവിടുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ പൊത നിർബന്ധമായിട്ട് ഇടണം അത് എപ്പോഴായാലും ഇടണം പൊത ഇട്ട് കിളച്ച് മൂടരുത് പൊത എപ്പോഴും ഭൂമിക്ക് മുകളിൽ മണ്ണിലെ മുകളിൽ നിന്നിരിക്കണം മാത്രം ചെയ്യേണ്ടേ ഉള്ളൂ വളപ്രയോഗം കറക്റ്റ് ആയിരിക്കണം തെങ്ങ് 3 വർഷം കൊണ്ട് കായ്ക്കും ടീൻറുടി തൈ കുറ്റിയാടി തൈ 4ാം വർഷവും കായ്ക്കും അതിനൊരു തർക്കവും ഇല്ല നിങ്ങളിപ്പം ആരിവിടെ വന്നാലും നമ്മൾ കാണിച്ചും കൊടുക്കാം കയ്യിൽ കായ്ച്ചു നിൽക്കുന്നതും അതെ 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 കായ്ച്ചു നിൽക്കുന്നതും ചേട്ടൻ്റെ തോട്ടവും കാണിച്ചു കൊടുക്കാം കാര്യം വെച്ചാൽ അത് ശരിക്കും ജനങ്ങൾ അംഗീകരിക്കുക തന്നെയല്ല ഗവൺമെന്റും അംഗീകരിച്ച കാര്യമാണ് ഗവൺമെന്റ് അംഗീകരിച്ചു അതുകൊണ്ടാണ് നമുക്ക് ഈ അവാർഡുകൾ എല്ലാം കിട്ടിയത് കാര്യം വെച്ചാൽ ഒരു ഒരു തെങ്ങിന്റെ ഒരു എക്സ്പെർട്ടും തന്നെ പറയാം അദ്ദേഹം അതിനകത്ത് റിസർച്ച് ഇത് ശരിക്കും പഠിച്ചൊരുങ്ങി ഇറങ്ങിയത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഇത്രയും കഴിവ് തെളിയിക്കുകയും ഒരുപാട് അവാർഡുകളും ഒരുപാട് കാര്യങ്ങളും അദ്ദേഹത്തെ ആദരിക്കലും ഒക്കെ നടക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടുത്തെ തന്നെ തെങ്ങുകൾ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ കായ്ഫലവും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ചുവടൊക്കെ സംരക്ഷിച്ചേക്കുന്നതും അതെല്ലാം ചേട്ടൻ്റെ ആ ഒരു കൃഷി രീതിയാണ് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് എങ്ങനെ കുഴി കുത്തി നമ്മൾ തൈ നടുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം അങ്ങനെ തന്നെ ചെയ്യാം ജെ സി ബിക്ക് തന്നെ കുഴി കുത്ത അത് തൈ വെക്കുന്നത് കാണിച്ചു തരാം പൊതിയിടുന്നത് കാണിച്ചു തരാം വളവിടുന്നത് കാണിച്ചു തരാം ചേട്ടൻ ഇപ്പൊ കുഴി കുത്താൻ വേണ്ടിട്ടാണോ ജെ സി ബി ഒക്കെ ആയിട്ട് പിന്നെ ചേട്ടാ ഒരു സംശയം കൂടെ ഉണ്ട് ഇപ്പൊ നമ്മള് ജെ സി ബി കയറി ചെല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ ആ പറമ്പുകളുണ്ടാവും അവിടെ നമ്മൾ എങ്ങനെ കുഴി എടുക്കും അവിടെ ചെറിയ ഇറ്റാച്ചി കയറി പോകാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ആളെ നിർത്തി നമ്മൾ വേണം കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് ആളെ നിർത്തി കുഴിയെടുക്കുമ്പോൾ നമുക്ക് ചിലവുകൾ കൂടുതലുണ്ടാവും അങ്ങനെ മാക്സിമം എല്ലാവരും കൂടെ സഹകരിച്ച് ചെറിയ ഇറ്റാച്ചി വല്ലതും കയറി ചെയ്യുകയാണെങ്കിൽ പണികൾ നല്ല ഭംഗിയായിട്ട് തീരുകയും ചെയ്യും പൈസ ചിലവ് കുറയുകയും ചെയ്യും നമ്മൾ ഫസ്റ്റിലെ ഒരു ചിലവാണ് നമുക്ക് ആകെപ്പാടെ ആദ്യം വരുന്നത് പിന്നീട് നമ്മളൊരു 60 വർഷത്തേക്ക് ചിലവുകൾ വരുന്നില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ എങ്ങനെയും ചെറിയ ഇറ്റാച്ചി ആയാലും കയറി ചെന്ന് കുഴി എടുക്കുകയാണെങ്കിൽ എളുപ്പം ആളെ നിർത്തി ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള പണിയാണ് അത് ഇത് ചേട്ടന്റെ കൂടെയുള്ള ആളാണ് എന്റെ കൂടെയുള്ള ആണ് എനിക്ക് ഒരുപാട് കുഴികൾ കുത്തിയ ആളാണ് പുള്ളിയുടെ വണ്ടിക്കാണ് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ കുറേശ്ശെ തൈകൾ വെക്കും പുള്ളി തന്നെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത് എന്റെ എറോപ്പിൽ തന്നെ കുറേ പേർക്ക് പുള്ളി കുഴി കുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ ഇതാണ് നമ്മുടെ ജെ സി ബി ഓപ്പറേറ്റർ പേരെന്ന് പറയുമോ എന്റെ പേര് ബിനോ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് 15 വർഷമായി തുടങ്ങി ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടോ ഉണ്ട് എല്ലാ വർഷവും കുത്തി കൊടുക്കുന്നുണ്ട് അതെ അല്ലേ അവിടെ ഇവിടെ ഒക്കെ പറയുന്ന എടുത്തു കൊടുക്കുന്നുണ്ട് അതെ അല്ലേ ഇപ്പൊ ഇതിന്റെ ഒരു സമയമായിരിക്കും അല്ലേ ഇപ്പൊ ഇതിന്റെ സമയം അതെ അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് കുഴി ഒന്ന് എടുക്കാം ഇപ്പൊ അളവും കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം കൃത്യമായിട്ട് അറിയാം അതെ അല്ലേ വർഷങ്ങളായിട്ട് എടുക്കുന്ന ആളാണ് അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം ഓക്കെ
നിർബന്ധമായിട്ട് അത് കാരണം അകലം കൊടുത്തെങ്കിലേ തെങ്ങിന് കായ്ബലം കൂടുതൽ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം, തെങ്ങ് തന്നെയായിട്ട് ഒരു കൃഷി ചെയ്യരുത്. ഇടവള കൃഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നെങ്കിൽ ജാതി വെക്കാം അല്ലെങ്കിൽ കവുങ്ങ് വെക്കാം, ഇങ്ങനെയുള്ള പല കൂട്ടം കൃഷികൾ നമ്മൾ ചെയ്യണം. തെങ്ങിന്റെ ഇടയിൽ കൂടെ ചെയ്യാം. ആ ചെയ്യാം. അത് തെങ്ങ് ദൂരപരിധി കൊടുത്തിരിക്കണം. നമ്മളിപ്പോ ഒരു ഏക്കറിൽ 10 അടി അകലമാണ് സാധാരണ കവുങ്ങിന് കൊടുക്കുന്നെങ്കിൽ, പക്ഷേ തെങ്ങിന്റെ ഇടയിൽ അങ്ങനെ ചെയ്യരുത്. അതിൽ കൂടുതൽ ദൂരം കൊടുക്കണം. വലുതാകും തോറും തെങ്ങ് കൊണ്ട് ഒരു ദോഷം കവുങ്ങിനും ഉണ്ടാകരുത്, കവുങ്ങ് കൊണ്ട് ഒരു ദോഷം തെങ്ങിനും ഉണ്ടാകരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മനുഷ്യൻ ചിന്തിക്കണം. ചിന്തിക്കണം. നടുന്ന ഈ തെങ്ങിനും കവുങ്ങിനും അത് അറിയില്ല. അറിയില്ല, അറിയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. എത്ര സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്നു അത്രയും വിളവ് കൂടുതൽ കിട്ടും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. അല്ലാതെ നമ്മൾ ഒരു ഏക്കറിൽ 80-85 തൈ വെക്കുന്നവരുണ്ട്. അത് വെച്ചിട്ട് കാര്യമില്ല, ഉൽപാദനം കുറഞ്ഞിരിക്കും. ഇതിനെ തെങ്ങിനെ സംബന്ധിച്ച് സൂര്യപ്രകാശം എത്ര കൂടുതൽ കിട്ടുന്നോ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ ചേട്ടാ, ഈ JCB വർക്ക് അടിപൊളി അല്ലേ? നമ്മൾ എന്താ പറയാ, നമ്മൾ കോരിയിട്ട് അതെല്ലാം വടിച്ച് ഒരു തൂമ്പപ്പണിക്ക് ചെയ്യുന്ന പോലെ ഇതെല്ലാം വരമ്പുകൾ മൊത്തം ചുറ്റും വെക്കണം. അത് നിർബന്ധമായിട്ട് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തുള്ളി മഴവെള്ളം പുറത്തുനിന്ന് ഒഴുകി വീഴാൻ അനുവദിക്കരുത്. തെങ്ങും കുഴിയിലോട്ട് ഒരു തുള്ളി വെള്ളം പുറത്തുനിന്ന് വരരുത്, ഒഴുകി വീഴരുത്. മഴവെള്ളം മുകളിൽ നിന്ന് എത്ര വീണോട്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ പശു വളർത്തുന്ന കർഷകരാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു 7-8 CO3 പുല്ല് നടുക. ഒരു തെങ്ങിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് ഒരു ദിവസം 4 പശുവിന് തിന്നാനുള്ള പുല്ല് കിട്ടും. അത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മണ്ണൊലിപ്പിന് കുറെ തടസ്സം നിന്നോളും, ഇതിന്റെ വരമ്പ് കുറച്ച് നിന്നോളും. പലരും പറയാറുണ്ടല്ലോ ചേട്ടാ, ഇത് മഴയത്തെ പുല്ല് ചീഞ്ഞു പോകുന്നു എന്ന് പറയുന്നില്ല. അത് പുല്ല് ചീഞ്ഞു പോകുന്നതിന് കാരണം നമ്മള് മഴക്കാലത്ത് ഇളം പുല്ല് ഒരു കാരണവശാലും വെട്ടരുത്. ഇനി വെട്ടുന്ന സമയത്ത് നമ്മള് ഒരു 1.5-2 അടിഭാഗം മൂത്തിരിക്കണം, തണ്ട് മൂപ്പായിരിക്കണം. നമ്മള് കരിമ്പ് പോലെ മൂത്ത് വരണം. ഇതാണ് നമുക്ക് ഇന്ന് നടാനുള്ള തൈ. കുഴി ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട് ചേട്ടൻ. അതിന്റെ മേലിലും മേൽമണ്ണ് ഇട്ടിട്ടുണ്ട് അല്ലേ? ഒരു കൈ JCB കൈക്ക് ഒരു കൈ മേൽമണ്ണ് മേൽമണ്ണ് ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക്, ഇതിനിപ്പോ നമ്മള് ഇപ്പൊ ഫസ്റ്റിൽ ഇടുന്നത് ഒരു ഒരു പാട്ട 1.5 പാട്ടുകളും ഉണ്ടോ ചാണകപ്പൊടി, അത് കൂടുതൽ 1 കിലോ എല്ലുപൊടിയും കൂടെ കൂട്ടിയാണ് ഇടുന്നത്. അത് മണ്ണിൽ മിക്സ് ആക്കിയിട്ടാണ് തൈ വെക്കുന്നത്. അല്ലാതെ തൈ വെച്ചിട്ട് അതിന് ചുറ്റുമല്ല നമ്മൾ ഇടുന്നത്, മണ്ണിൽ ഇളക്കി മിക്സ് ആക്കിയിട്ട് വേണം തൈ വെക്കാൻ. പിന്നെ നമ്മളെ നോക്കിയാൽ കാണാം, ഇതൊരു കപ്പക്കൂടം പോലെയാക്കും. സെൻറ്റർ ഒരുപാട് ബന്ധുവല്ല, ഹൈറ്റ് കുറയ്ക്കും. ഇതിപ്പം JCB കൈക്ക് എടുത്തിട്ട് മണ്ണായതുകൊണ്ടാണ് ഇപ്പം പൊങ്ങി നിൽക്കുന്നത്. അതിനെ തട്ടി ഞങ്ങൾ ഇരുത്തുന്നതാണ്. കപ്പക്കൂടം പോലെ വെട്ടിട്ട് എത്ര താത്ത് ചേട്ടാ കുഴി? കുഴി 1 അടി താത്തണം. എന്നുവെച്ചാൽ കൂടാനുള്ള തൈ ആയതുകൊണ്ട് ഇച്ചിരി അല്പം താത്തി വെക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗം പൊന്തി നിൽക്കണം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചാണകപ്പൊടിയാണ് ഇടുന്നത്. 1.5 പാട്ട ചാണകപ്പൊടി ഉണ്ടാവും. അത് കുഴിയിലേക്ക് ഇടുന്നു. അതിൻ്റെ കൂടത്തിൽ എല്ലുപൊടി 1 കിലോ എല്ലുപൊടി. അത് നമുക്ക് വേണമെങ്കിൽ സൗകര്യം പോലെ കരയ്ക്കുന്നു, വേണമെങ്കിൽ ചാണകവും എല്ലുപൊടിയും കൊണ്ട് ഒരുമിച്ച് വേണമെങ്കിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോയി മണ്ണിലിടാം. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് രണ്ടും കൂടി കരയ്ക്ക് കുഴിയിലിട്ട് മിക്സ് ആക്കുന്നത്. തൈ നടാൻ നേരായോ ചേട്ടാ? ആ, തൈ നടാൻ എല്ലാം ഒരുങ്ങി റെഡി ആക്കി ഷേപ്പാക്കി എല്ലാം റെഡി. ഇനി തൈ നടാം. തൈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ തൈ എടുത്തിട്ട് ഇതിൻ്റെ ചോട് ഇതുപോലെ കത്തിക്ക് വട്ടം മുറിക്കുക. ഒരു വേരുകളും മുറിച്ച് കളയരുത്. വേരിന് ക്ഷതം തട്ടാൻ പാടില്ല. ഈ രീതിയിൽ അടിഭാഗം കട്ട് ചെയ്യുക. തൈ ഇതുപോലെ എടുത്ത് കുഴിയിൽ ഇറക്കി വെക്കുക. ഇങ്ങനെ വെച്ച് കുറച്ച് മണ്ണ് സൈഡിൽ കൂടി ഇട്ട് പിന്നെ ഈ കൂട് വലിച്ച് ഊരിക്കളയണം. ഇനി തൈ നേരെ വെച്ച് ചവിട്ടി ഉറപ്പിച്ച് നമ്മളിത് എത്ര നാൾ മുമ്പ് നട്ട തൈ ചേട്ടാ? ഇത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് പാകിയ തൈയാണ്.
മഴക്കാലമായതുകൊണ്ട് ഇനി നനയേ വേണ്ട ഒന്നും വേണ്ട ഒരു നോക്കണ്ട മഴ കുറവാണെങ്കിൽ വല്ല ചെതൽ കേറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെതൽപ്പൊടിയോ അല്ലെങ്കിൽ കല്ലുപ്പോ ഇട്ട് കൊടുക്കുക പിന്നെ നടുമ്പോൾ ഇതുപോലെ തെങ്ങിൻ്റെ മണ്ട കാണണം ഓവർ മണ്ണ് തന്നെ ചോട്ടിൽ വീഴാൻ അനുവദിക്കരുത് ഇതിപ്പോൾ മഴ പെയ്ത് വെള്ളം വന്നാൽ ഒക്കെ സൈഡിലേക്ക് പോകും ഒരു കാരണവശാലും തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം കെട്ടിയിരിക്കും ഇതിപ്പോ പൊക്കി തെങ്ങ് നട്ട പോലെ അതേ പ്രതിവിധി ആയി ചേട്ടാ ഇനി നമുക്ക് ചപ്പിടാം വെച്ചിട്ടുണ്ട് അത് പിന്നെ ചപ്പൊന്നും നമ്മൾ നോക്കണ്ട മണ്ണിന് പൊത നിർബന്ധം ഇതിപ്പോ നമ്മൾ ഇടുന്നത് പൊക്കോട ഇലകളാണ് അതിപ്പോ എന്ത് ഇലയായാലും മണ്ണിന് പൊത കൊടുക്കണം സംരക്ഷണം വേണം അതിന് ചപ്പ് നിർബന്ധമായിട്ടും വേണം എന്തല്ലേ നമ്മള് മുറ്റം അടിച്ചു വരുന്ന ചപ്പായാലും വേണ്ടില്ല വാരിയിടാം അതേ മണ്ണില് നേരിട്ട് മഴവെള്ളം വീഴാൻ അനുവദിക്കും ായിട്ട് പുത വരും എന്നാലേ നമുക്ക് മണ്ണിന് സംരക്ഷണവും കാര്യങ്ങളും വരുള്ളൂ ഇനിയിപ്പോൾ മോളിൽ നിന്ന് മണ്ണ് ഒഴുകി വീണാൽ ഈ കുഴിയിലേക്കേ വീഴുള്ളൂ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഒരിക്കലും വരുവരാം മഴവെള്ളവും സൈഡിൽ നിന്നുള്ളൂ ഇനിയിപ്പോൾ അതിഭയങ്കര മഴ വന്നാലും സ്വല്പ നേരത്തേക്കേ വെള്ളം നിൽക്കുകയുള്ളൂ പിന്നെയും വരിഞ്ഞു പോകും അപ്പം ഇന്നത്തെ തെങ്ങിൻ്റെ പരിപാടി തീർന്നു അപ്പൊ ചേട്ടാ നമ്മള് വിജയകരമായിട്ടൊരു തൈ നട്ടു ഇല്ലേ ഇനിയിപ്പോ ഒരു മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് മഴ കിട്ടിയില്ല എങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കണം മണ്ണിന് നല്ല തണുപ്പുണ്ടെങ്കിൽ നനയ്ക്കേണ്ട കാര്യമില്ല കാരണം വേരുള്ളതാണ് മണ്ണിന് വേരുകൾക്ക് ഒരു മുറിവും പറ്റിയിട്ടില്ല അതുകൊണ്ട് ക്ഷീണമൊന്നും വരികയില്ല ഇനി മഴ കിട്ടിയില്ലെങ്കിൽ മാത്രം ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി പിന്നെ മഴക്കാലമാണല്ലോ ഇത് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇനി അങ്ങനെ മഴ കുറവാണെങ്കിൽ ചെതൽ കയറുന്ന ശല്യം ഉണ്ടാവും ഒന്നെങ്കിൽ ചെതൽപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കല്ലുപ്പ് ഒരു പാക്കറ്റ് ഇതിന് ചുറ്റുമായിട്ട് വിതറി കൊടുത്താൽ ചെതലിന്റെ ശല്യം പോകും ചുവടെ തട്ടാതെ വിട്ട് തേങ്ങയെ മുട്ടിക്കാതെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ചേട്ടാ നമ്മള് വയലില് നടുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വയലില് ഈ രീതി ചെയ്യാൻ പാടില്ല കാരണം മഴക്കാലത്ത് ഉറവയുണ്ടാവും ഉറവയാവുമ്പം അത് സംഗതി ബുദ്ധിമുട്ടാണ് ഇതായി തീ ചീഞ്ഞു പോകും അന്നേരം നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം വെള്ളം ഒഴിവാക്കാൻ ഇടയ്ക്കൂടെ കാന കീറി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം രണ്ടടി അതിൽ കൂടുതൽ താത്തരുത് താത്തരെന്ന് പറഞ്ഞാൽ താത്തി ഇല്ലെങ്കിൽ ഈ കാനയെ കൂടെ വെള്ളം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ രണ്ടടി താത്താവുള്ളൂ അല്ലെങ്കിൽ പൊക്കിയേ വെക്കാവുള്ളൂ ഇനി താത്തി വെച്ചു നമുക്ക് കാനയിലേക്ക് വെള്ളം പൊട്ടി ചെയ് കുഴിയിൽ നിന്ന് വിടാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അത് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് തെങ്ങ് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന് തെങ്ങ് അതിജീവിച്ച് പോരും അല്ലെങ്കിൽ താത്തി ഒരു കാരണവശാലും വെക്കരുത് പൊക്കിയേ വെക്കാവുള്ളൂ പൊക്കി വെക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചേട്ടൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കായ്ബലം കിട്ടുമോ കായ്ബലം കിട്ടും അത് നേരത്തെ തന്നെ കായ്ക്കും പിന്നെ നമ്മൾ വളപ്രയോഗം പൊതയിടിയിൽ അതും വയലിലായാലും നിർബന്ധമായിട്ട് ചെയ്യണം പൊതയിടിയിൽ നിർബന്ധമാണ് വയലിലായാലും കരക്കായാലും അത് ചെയ്യണം നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ടത് പറമ്പ് എപ്പോഴും വൃത്തിയാക്കുന്ന ആ പരിപാടി ശരിയല്ല പ്രത്യേകിച്ച് കളനാശിനി കയറ്റരുത് ഇനി പുല്ലുകൾ പറമ്പിൽ നന്നായിട്ട് വളർത്തിയ ശേഷം അതിനകത്ത് പുല്ല് മെഷീനിൽ വെട്ടാൻ പറ്റുന്ന മെഷീനിൽ വെട്ടുക രണ്ടാമത് കുറ്റിക്കാടുകൾ കമ്മൽഷാട് പെരികലം കൊങ്ങിണി ഇങ്ങനെയുള്ള നാറ്റപ്പൂച്ചെടി ഇങ്ങനെയുള്ള ചെടികൾ വളർത്തിയെടുക്കുക വളർത്തിയിട്ട് അത് കത്തിക്ക് വെട്ടിയിടുക പറിച്ച് ഒരിക്കലും കളയരുത് വെട്ടി ഓരോ ചെടികളിൽ നമ്മൾ അത്തേക്ക് ഏതോ ഏത് ചെടിയാണോ അതിന് ചുവട്ടിക്കൂടെ പൊതയാക്കിയിട്ടുള്ളത് ഇതാണ് നമ്മള് മുട്ട കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി
ഇത് എത്ര വർഷം പഴക്കമുള്ള തെങ്ങാണ് ഇത് ഒരു വർഷം പ്രായമായ തെങ്ങാണ് ഇത് ഒരു വർഷം കൊണ്ട് ഇത് ഇത്രയും മണ്ണ് ലൂസ് ആയതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഇത് ചായും ചായാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകരുതലായിട്ടാണ് ഇവിടെ ഒരു മുട്ട് കുറ്റി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സൈഡിലുണ്ട് ഇത് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിനിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ആണ് അത് മൂന്ന് വശത്തു നിന്നും കെട്ടാൻ പറയുന്നത് അത് നമ്മൾ കാണിച്ചു തരാം അതിനെ പറ്റി ഇതിങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഇത് ചാഞ്ഞു പോകും ചാഞ്ഞു പോയി കഴിഞ്ഞാൽ തൈയുടെ വളർച്ചയും കുറയും അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ഇത് നമ്മൾ എത്ര നാൾ വരെ ഇങ്ങനെ ശ്രദ്ധിക്കണം മൂന്ന് വർഷം നിർബന്ധമായിട്ട് നാലാം വർഷം കൊണ്ട് തീരുമല്ല അപ്പൊ മുട്ട എടുക്കാം അന്നേരത്തേക്ക് അവര് സ്വാതന്ത്ര്യമായി ബാലൻസ് എല്ലാം പിടിച്ച് റെഡിയാവും ഫുള്ള് വേരുകളാവും പിന്നെ പേടിക്കാനൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ മുതൽ കായും തുടങ്ങും കായ്ക്കാൻ തുടങ്ങും ഇപ്പൊ കായ്ച്ചത് നമ്മൾക്ക് കാണാം അത് കാണിച്ചു തരാം അത് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ചെരിച്ചില് നിന്നു അത് നമുക്ക് അത് നേരിട്ട് കാണുമ്പോ നമുക്ക് അത് ബോധ്യമാവും ഇത് എത്ര വർഷമായി തെങ്ങ് ചേട്ടാ ഇത് മൂന്ന് വർഷം ആകുന്നു രണ്ടര വർഷമായപ്പോ തന്നെ ചൊട്ടയിട്ട് വന്നു ചൊട്ടയായില്ലേ ചൊട്ടയായി ഇതാണ് ചൊട്ടയാണ് നിക്കുന്നത് ഇത് ഒന്ന് രണ്ട് മൂന്ന് സൈഡിൽ ചൊട്ടകളുണ്ട് ഇത് നമ്മുടെ തന്നെ തോട്ടത്തിലെ തെങ്ങ് തന്നെ തേങ്ങ എടുത്ത് പാകി മുളപ്പിച്ച് തയ്യാക്കിയതാണ് ഇത് ഏതിനു ചേട്ടാ ഇത് ടീൻഡുടി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് 100% ടീൻഡുടി അല്ലെ ഇത് ക്രോസ് ആണ് കുറ്റിയാടി ഇതും കൂടെ ക്രോസ് ആയിട്ട് വന്നതാണ് നമ്മൾ പരാഗണമൊന്നും നടത്തുന്നതല്ല അങ്ങനെ വെച്ച തൈകളാണ് അതാണ് മൂന്നാം വർഷം കായ്ക്കുന്നത് ഇതിപ്പം ചൊട്ടയിട്ട് ഇതാണ് ആദ്യം ചൊട്ടയിട്ടിരുന്നത് അത് രണ്ടാമത് നമ്മൾ ആദ്യം കാണിച്ചത് രണ്ടാമത് ചൊട്ടയിട്ട് തേങ്ങാണ് ഇതിപ്പം ചൊട്ട പൊട്ടി ഇത് മെച്ചിങ്ങയാക്കി ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തൈ ശരിക്കും മെച്ചിങ്ങ നമ്മളത് വളർത്താതിരിക്കുക നല്ലത് അത് കളയുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യം ഉണ്ടാകുന്നത് തെങ്ങിന് മൂപ്പായി വരുന്നേ ഉള്ളൂ അടുത്ത വർഷം തൊട്ട് തേങ്ങ പിടിപ്പിക്കാം ഇനിയിപ്പോൾ എല്ലാ കവളിലും ചൊട്ട വരുന്നുണ്ട് ഇതിൽ ചൊട്ട വന്നു ഇതിൽ ചൊട്ട വന്നു ഇങ്ങനെ എല്ലാ കവളികളിലും ചൊട്ട വരുന്നു ഇതിപ്പോൾ രണ്ടേമുക്കാൽ വർഷമായിട്ടുള്ളൂ ഇങ്ങനെയുള്ള തെങ്ങുകൾക്ക് നമ്മുടെ നാടൻ തെങ്ങുകൾക്ക് പ്രതിരോധ ശേഷി കൂടുതലാണ് നമ്മളെ വളർച്ചയും കൂടുതലാണ് അതിപ്പോ നമ്മൾ ചെയ്ത കൃഷി രീതിയിലാണ് ഇത്രയും ഈ രണ്ടര വർഷം കൊണ്ട് കായ്ക്കാൻ കാരണം ഇത് ഈ പറമ്പ് ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു ഞാൻ മേടിച്ചു കഴിഞ്ഞ് റബ്ബറിന്റെ മണ്ട മുറിച്ചിട്ട് കുരുമുളക് ഇട്ടുകൊണ്ട് തെങ്ങ് വെച്ചതാണിത് തെങ്ങ് വെച്ച് നമ്മൾ കറക്റ്റായ പരിപാലനം വെച്ചാല് 1 meter കുഴിക്ക് താഴ്ച 1.5 meter ഒരു സൈഡിൽ നിന്നുള്ള റൗണ്ട് വരുമ്പോൾ അക്കരെ ഇക്കരെ വരുമ്പോൾ 2.5 meter മിച്ചം വരുന്നുണ്ട് ഒരു കുഴിയുടെ ചുറ്റളവ് കുഴിക്ക് അക്കരെ ഇക്കരെ ആ രീതിയിലാണ് വെക്കുന്നത് ഇതിപ്പോൾ ഒരു 60-70 വർഷം കഴിയാതെ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ തടവെടുക്കലോ പരിപാടി ഒന്നും വേണ്ട കർഷകർക്ക് ലാഭകരമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാതൃക തുടർന്നത് അതിപ്പം പിന്തുടർന്ന ഒരുപാട് ആൾക്കാരിപ്പം വരുന്നുണ്ട് ഫസ്റ്റിലേ നമുക്ക് സകലം പൈസ ചിലവ് വരും ഒരു 350-400 രൂപ ഒരു കുഴിക്ക് വരും പിന്നീട് 60-70 വർഷത്തേക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഒരു പണിയും വേണ്ട തടവെടുക്കേണ്ട ഒന്നുമില്ല വളമിടുന്ന പണി മാത്രം അതാണ് ഇതിന്റെ ഒരു മെച്ചം അപ്പം നമ്മള് ഒരു തെങ്ങ് തൈ വാങ്ങിച്ചോണ്ട് പോയാൽ എങ്ങനെ നടണം എന്ന് വിശദമായിട്ട് ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നു അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ നടണമെന്നും ചേട്ടൻ പറഞ്ഞു തന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനെ വിളിച്ചു ചോദിക്കാം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ നമ്മളെ അറിയിക്കുക പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ചേട്ടാ ഒരു ബൈ ബൈ